നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19, ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ഓൾറെഡി പറഞ്ഞിരുന്നു, അതായത് സൈൻ 3x കോസ് 3x. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് സോൾവ് ചെയ്യാൻ ചോദിക്കാം, ഇന്റഗ്രൽ കോസ് ക്യൂബ് എക്സ് ഡി എക്സ് സോൾവ് ചെയ്യാൻ ചോദിക്കാം. സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോർമുലയിൽ നിന്ന് സൈൻ ക്യൂബ് എക്സ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, ഡിറൈവ് ചെയ്യില്ല, ജസ്റ്റ് നമ്മളത് സിംപ്ലിഫൈ ഐ മീൻ മാറ്റി എഴുതി എടുക്കണം. ഇനി കോസ് ക്യൂബ് ആണ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫോർമുലയിൽ നിന്ന് നമ്മൾ കോസ് ക്യൂബ് നമ്മൾ ഐസോലേറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് ഇവിടെ വേണ്ടത് എന്താ, സൈൻ ക്യൂബ് എക്സ് എന്താണെന്നാണ് അറിയേണ്ടത്. അപ്പൊ നമുക്കൊരു ഫോർമുല അറിയാം, എന്താണ് സൈൻ 3x ഇസ് ഈക്വൽ ടു 3 sin x മൈനസ് 4 sin³x ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, നമുക്ക് എന്താ വേണ്ടത്, സൈൻ ക്യൂബ് എക്സ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ മൈനസ് ആണ്, അപ്പൊ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തോട്ടേക്ക് വരുമ്പോ എന്തുണ്ടാവും, 4 sin³x എന്നാവും. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 sin x മൈനസ് സൈൻ 3x എന്നാണ് കിട്ടുക. അതായത് സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുന്നത് 3 sin x മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 4 അല്ലേ. ഇനി അപ്പൊ നമുക്ക് അതിന്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ സൈൻ ക്യൂബ് എക്സിന്റെ പകരം നമ്മൾ ഈ ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനിയിപ്പോ കോസ് ക്യൂബ് ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോർമുലയിൽ നിന്ന് കോസ് ക്യൂബ് എക്സ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമ്മൾ സൈൻ ക്യൂബ് എക്സ് ഐസൊലേറ്റ് ചെയ്തെടുത്തില്ലേ, അതേപോലെ തന്നെ ഈ ഒരു ഫോർമുലയിൽ നിന്ന് കോസ് ക്യൂബ് എക്സ് നമ്മൾ മാറ്റി ഐ മീൻ അത് മാറ്റി എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരാ, സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ പകരം നമ്മൾ ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്താ വരാ, 3 sin x മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 4 dx. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. 3/4 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ആളെ പുറത്തേക്ക് ആക്കി. ഇന്റഗ്രല് സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഇവിടെ എന്തുണ്ട്, 1/4 ഉണ്ട്, അത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമ്മൾ പുറത്തേക്ക് ആക്കി. ഇന്റഗ്രല് സൈൻ 3x ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 3/4. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇയാളെ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം d/dx ഓഫ് എന്ത് ചെയ്യുമ്പോഴാണ് സൈൻ എക്സ് കിട്ടുക, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, മൈനസ് കോസ് എക്സ് എന്നാണ് വരാം. ഇവിടെ മൈനസ് 1/4 എന്ന് എഴുതാം. ഇനി d/dx ഓഫ് എന്ത് ചെയ്യുമ്പോഴാണ് സൈൻ 3x കിട്ടുന്നത്, മൈനസ് കോസ് 3x ചെയ്യുമ്പോൾ അല്ലെ. ഡെറിവേറ്റീവ് ഓഫ് എന്ത് ചെയ്യുമ്പോഴാണ് സൈൻ എക്സ് കിട്ടുക, നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ d/dx ഓഫ് എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സൈൻ 3x കിട്ടുന്നത്, മൈനസ് കോസ് 3x ചെയ്യുന്നു. പക്ഷെ ഇവിടെ എക്സിന്റെ സ്ഥലത്ത് ആരാ വന്നേക്കുന്നത്, 3x ആണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 1/3 ഈ 3x നമ്മൾ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വരും, ഇവിടെ 3 എന്ന് വന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇന്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് പുട്ട് ചെയ്യണം, പ്ലസ് സി എന്നുള്ളത് പുട്ട് ചെയ്യണം. ഇനി നമുക്കിത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, മൈനസ് 3/4 കോസ് എക്സ്. ഇവിടെ മൈനസ് മൈനസ് എന്താണ്, പ്ലസ് ആണ്. 4 3s എന്താണ്, 12 ആണ്. അപ്പൊ എന്ത് വരും, 1/12 കോസ് 3x പ്ലസ് സി. ഇതായിരിക്കും നമുക്ക് എന്തായിട്ട് വരുന്നത്, ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.